ഡിയർ ചിൽഡ്രൻ നമ്മളിന്ന് പഠിക്കുന്നത് ക്ലാസ് ഫൈവ് ഇ വി എസിൻ്റെ ട്വൽത്ത് ചാപ്റ്റർ വാട്ട് ഇഫ് ഇറ്റ് ഫിനിഷസ് ഇത് തീർന്നെങ്കിൽ എന്ത് ഏത് തീർന്നെങ്കിലാണെന്ന് നമുക്ക് ലെസണിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും എ ബസ് ജേർണി ഒരു ബസ് യാത്ര ടുഡേ വി വെയർ ഗോയിങ് ഓൺ എ സ്കൂൾ ട്രിപ്പ് ഓൺ ടു ദ അഡലാജ് സ്റ്റെപ്പ് വെൽ ബൗളി എബൌട്ട് 18 കിലോമീറ്റേഴ്സ് ഫ്രം അഹമ്മദാബാദ് ഞങ്ങൾ ഇന്നൊരു സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോവുകയാണ്. പോകുന്ന സ്ഥലം അഡലാജ് സ്റ്റെപ്പ്വെൽ. അഡലാജ് സ്റ്റെപ്പ്വെല്ലിൻ്റെ പിക്ചറാണിത്. അതായത് നമ്മൾ എവരി ഡ്രോപ്പ് കൗണ്ട് എന്ന് പറയുന്ന ലെസൺ അത് പഠിച്ചതാണ്. സ്റ്റെപ്പ് വെൽസിനെ കുറിച്ച്, അതായത് സ്റ്റെപ്പ് ഇറങ്ങിച്ചെന്ന് താഴെ ചെന്ന് വെള്ളമെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് സ്റ്റെപ്പ് വെൽസ് ഉണ്ടാകുന്നത്. വളരെ മനോഹരമായ പടവുകളൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പ് വെല്ലാണ് അഡലാജ് സ്റ്റെപ്പ്വെൽ. ഇത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ്. ഈ അഡലാജ് സ്റ്റെപ്പ്വെൽ എവിടെയാണ്? 18 കിലോമീറ്റേഴ്സ് ഫ്രം അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ നിന്ന് 18 കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ്. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഗുജറാത്ത്, ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ തലസ്ഥാനമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദിൽ നിന്നും 18 കിലോമീറ്റർ അകലെയായിട്ടാണ് അഡലാജ് സ്റ്റെപ്പ്വെൽ. വി ബിഗൻ കൗണ്ടിങ് ദ വെഹിക്കിൾസ് ഓൺ ദ റോഡ്. ആ പോകുന്ന വഴിയെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വാഹനങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്നു. സം ഓഫ് അസ് കൗണ്ടഡ് ദ ബൈസൈക്കിൾ. ചിലർ ബൈസൈക്കിൾസാണ് എണ്ണിയത്. അതേഴ്സ് കൗണ്ടഡ് ബസ്സസ്. ചിലർ ബസ് എണ്ണി. കാർസ് ആൻഡ് മോട്ടോർ സൈക്കിൾ. ചിലർ കാറാണ് എണ്ണിയത്, ചിലർ മോട്ടോർ സൈക്കിൾസാണ് എണ്ണിയത്. എബ്രഹാം ഹൂ വാസ് കൗണ്ടിങ് ബൈസൈക്കിൾ സൂൺ ഗെറ്റ് ബോർഡ്. ആ എബ്രഹാം ആയിരുന്നു സൈക്കിൾ എണ്ണിക്കൊണ്ടിരുന്നത്. പക്ഷെ അവൻ പെട്ടെന്ന് ബോർഡായി. എന്താ കാര്യം? അവന് പെട്ടെന്നൊരു വിരസത തോന്നി. എന്താ കാര്യം? ദേർ വെർ ഹാർഡ്ലി എനി ബൈസൈക്കിൾ ഓൺ ദിസ് ഹൈവേ. ഈ ഹൈവേയിലൂടെ ബൈസൈക്കിൾസ് ഒന്നും തന്നെ വരുന്നതേ ഇല്ല. സ്ക്രീച്ച്. ദ ഡ്രൈവർ സഡൻലി ബ്രേക്ക് ദ റെഡ് ലൈറ്റ്. ആ ട്രാഫിക് ലൈറ്റ്, ട്രാഫിക് ലൈറ്റിൻ്റെ റെഡ് ലൈറ്റ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഡ്രൈവർ ബ്രേക്ക് ചെയ്യൂട്ടി. ബ്രേക്ക് ചെയ്യൂട്ടി ബസ് പെട്ടെന്ന് നിന്നു. ഇറ്റ് വാസ് എ ബിഗ് ക്രോസിങ്. അത് വലിയൊരു ക്രോസിങ് ആയിരുന്നു. ആൻഡ് വി കുഡ് സി ദ ട്രാഫിക് ലൈൻഡ് അപ്പ് ഇൻ ഓൾ സൈഡ്സ്. എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ ട്രാഫിക്കിൽ വന്നിരിക്കുന്നു. അതായത് വാഹനങ്ങൾ അവിടുന്ന് ഇവിടെ നിന്നും എല്ലാം നിറച്ചും വന്ന് നിൽക്കുന്നു. ഹോങ് ഹോങ് ദ സൗണ്ട് ഓഫ് ദ ലൗഡ് ഹോൺസ്. ആ ഹോണിൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഹോങ് ഹോങ് എന്ന്. ആൻഡ് ദ സ്മോക്ക് കമ്മിങ് ഔട്ട് ഓഫ് ദ വെഹിക്കിൾസ്. അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും ഓണായ കിടക്കുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ എൻജിനകത്ത് നിന്നും വരുന്ന പുക ഭയങ്കരമായിട്ട് അന്തരീക്ഷത്തിലേക്ക് വരുന്നു. മേ വി ദാറ്റ് ഈസ് വൈ എ ലിറ്റിൽ ബോയ് ഈസ് റിക്ഷ വാസ് കഫിങ് സോ മച്ച്. ഈ പുകയെല്ലാം കൂടെ അടിച്ചിട്ടായിരിക്കും ആ ഓട്ടോറിക്ഷയിലിരുന്ന ചെറിയ ആൺകുട്ടി വല്ലാണ്ട് ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ഐ സ്മെൽ സംതിങ് ഫെമിലിയർ. എനിക്ക് വളരെ പരിചിതമായ എന്തോ ഒന്ന് മണത്തു. ഐ റിമെമ്പേർഡ് ദിസ് സ്മെൽ ഇറ്റ് കെയിം ഫ്രം ബാബാസ് ട്രാക്ടർ ഇൻ ദ വില്ലേജ്. ആ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. ഇത് എൻ്റെ ഗ്രാമത്തിലെ ബാബയുടെ ട്രാക്ടറിൽ നിന്ന് വരുന്ന സ്മെല്ലാണ്. അപ്പോൾ എന്തിൻ്റെ സ്മെല്ലാണ് ഈ കുട്ടിക്ക് മനസ്സിലാക്കിയത്? ആ വാഹനങ്ങളിൽ നിന്ന്, യന്ത്രങ്ങളിൽ നിന്ന് വരുന്ന, എഞ്ചിനിൽ നിന്ന് വരുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മണമാണ് ആ കുട്ടിക്ക് മനസ്സിലായത്. അപ്പോൾ ട്രാക്ടറിലും ഇതുപോലെ പെട്രോളും ഡീസലുമാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് എൻ്റെ മണം പിടികിട്ടിയത്. ലുക്ക് അറ്റ് ദ പേജ് പിക്ചർ ഓൺ ദ പേജ് 110 ആൻഡ് റൈറ്റ്. നമ്മൾ ഇപ്പുറത്തൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ, അതായത് ഈ പിക്ചർ ഇത് നോക്കിയിട്ടാണ് ആൻസർ എഴുതേണ്ടത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വെഹിക്കിൾ ദാറ്റ് യു ക്യാൻ സി. നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളാണ് ഇവിടെ കാണുന്നത്? നോക്കി ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളാണെന്ന്. ബസ്, സ്കൂട്ടർ, ഓട്ടോറിക്ഷ, സൈക്കിൾ, മോട്ടോർ സൈക്കിൾ, ഇതെല്ലാം അവിടെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് ദേ നീഡ് പെട്രോൾ ആൻഡ് ഡീസൽ ആസ് ഫ്യൂവൽ. ഇനിയും ഈ പെട്രോളും ഡീസലും ഫ്യൂവലായിട്ട് വേണ്ടത് ഏതെന്നൊക്കെയാണ്? സൈക്കിൾ ഡസ് നോട്ട് നീഡ് ഫ്യൂവൽ അല്ലേ. സൈക്കിളിന് ഫ്യൂവൽസ് വേണ്ട. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ധനം, ഇന്ധനം, ഇന്ധനം എന്നാണ്. അതായത് നമ്മളിപ്പം അടുപ്പ് കത്തിക്കണമെങ്കിൽ വിറക് വേണം അല്ലേ. അപ്പോൾ ആ വിറകെന്ന് പറയുന്നത് അവിടെ ഫ്യൂവലാണ്, ഇന്ധനം. പിന്നെ സ്റ്റൗ കത്തിക്കണമെങ്കിൽ നമുക്ക് ഗ്യാസ് വേണം, അതായത് LPG. അങ്ങനെ ഗ്യാസ്, ആ ഗ്യാസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഇന്ധനമാണ്.
But other vehicles shown here need diesel or petrol. Cycle na matra indhana onnum venda adu nammal chavittiyal madi neengum. പക്ഷേ ബാക്കിയെല്ലാ വാഹനങ്ങൾക്കും ഡീസലും പെട്രോളും വേണം. വിച്ച് ഓഫ് ദ വെഹിക്കിൾസ് ഡു യു തിങ്ക് ഗിവ് എ സ്മോക്ക് പുട്ട് എ റെഡ് മാർക്ക് ഓൺ ദോസ്. ഇനി നമ്മൾ ചോദിക്കുന്നത് ഏതൊക്കെ വാഹനങ്ങളിൽ നിന്നാണ് സ്മോക്ക്, സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, പുക, പുകയുണ്ടാകുന്നത്. അങ്ങനെ പുകയുണ്ടാകുന്ന വാഹനങ്ങൾക്ക് റെഡ് മാർക്ക് കൊടുക്കാൻ. റെഡ് മാർക്ക് നമ്മൾ പേജ് നമ്പർ 110 കണ്ട പിക്ചർ വേണം റെഡ് മാർക്ക് കൊടുക്കാൻ. ബസ്, കാർ, ഓട്ടോറിക്ഷ, മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ എക്സെട്ര ഗിവ് ഔട്ട് സ്മോക്ക്, പുക. ഇതെല്ലാം വെളിയിലേക്ക്, ഈ വാഹനങ്ങളെല്ലാം പുക പുറത്തേക്ക് വിടുന്നുണ്ട്. വിച്ച് ആർ ദ വെഹിക്കിൾസ് റൺ വിത്തൗട്ട് പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോളും ഡീസലും ഇല്ലാതെ ഏത് വാഹനമാണ് ഓടുന്നത്? സൈക്കിൾ. സൈക്കിൾ ഓടും. പിന്നെ സൈക്കിൾ റിക്ഷോസ് ഉണ്ടല്ലോ, അതും പെട്രോളും ഡീസലും ഇല്ലാതെ ഓടും. വാട്ട് പ്രോബ്ലംസ് ഡു വി ഫേസ് ഫ്രം സ്പീഡിംഗ് വെഹിക്കിൾ. വളരെ വേഗത്തിൽ, ഭയങ്കര വേഗതയിൽ വാഹനങ്ങൾ ഓടിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്? ഡാമേജ് പ്രോപ്പർട്ടി. നമ്മുടെ പ്രോപ്പർട്ടി, വാഹനം ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഈ വാഹനം ചെന്ന് എവിടെയെങ്കിലും സ്പീഡ് ഓവർ സ്പീഡിലായി ചെന്ന് ഇടിച്ചാൽ ആ ഇടിക്കുന്ന വസ്തു അല്ലേ, ചിലപ്പോൾ ഏതെങ്കിലും വീടിൻ്റെ മതിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മരമാകാം, അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകളാവാം, ഇത്തരം എല്ലാ വസ്തുക്കളും നമുക്ക് നഷ്ടപ്പെടുന്നു. ഡാമേജ് മീൻസ് അഴുക്കായി പോകുന്നു, ചീത്തയായി പോകുന്നു. ഡാമേജ് ഓഫ് ഹ്യൂമൺ ലൈഫ്. ഇനി അതുപോലെ വേറെ വലിയ അപകടമുണ്ട്, ഓവർ സ്പീഡിങ് ഉണ്ട്, എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായാലും മരണം സംഭവിക്കും അല്ലേ, ആൾക്കാർ മരിക്കും. ആൻഡ് മോർ പൊല്യൂഷൻ. അതുപോലെ സ്പീഡ് കൂടുമ്പോഴത്തേക്ക്, സ്പീഡ് കൂടുതലുള്ള വാഹനങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആ പുകക്കുഴലിൽ നിന്ന്, അതിൻ്റെ കുഴലിൽ നിന്ന് ഭയങ്കര പുകയാണ് വരുന്നത്. ഇപ്പോൾ സ്മോക്ക് ഭയങ്കര, പിന്നെ ട്രാഫിക് ബ്ലോക്ക്സ്. ട്രാഫിക് ബ്ലോക്കുകൾ, അതായത് നമ്മൾ വാഹനങ്ങളെല്ലാം പാർക്ക് കിടക്കുന്നിടത്ത് ക്രോസിങ്ങിലൊക്കെ കിടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ചില വാഹനങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഒടിച്ചിട്ട് ഈ സ്ഥലത്തൂടെ കുത്തി 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 കയറ്റിക്കൊണ്ട് വന്നാൽ എന്ത് പറ്റും? ട്രാഫിക് മൊത്തം ബ്ലോക്കാകും. പിന്നെ ഒരൊറ്റ വണ്ടി പോലും അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാതെ അവിടെ കുടുങ്ങിക്കിടക്കും. അങ്ങനെ ട്രാഫിക് ബ്ലോക്ക്, എക്സ്ട്രാ ഡ്രൈവേഴ്സ് ഡ്യൂ ടു ഓവർ സ്പീഡിങ്, ഇതൊക്കെയാണ് ഓവർ സ്പീഡിങ് കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങൾ. നെക്സ്റ്റ് ടെൽ, നമുക്ക് പറയാം. ഡു യു റൈഡ് എ ബൈസൈക്കിൾ, ബൈസൈക്കിൾ നിങ്ങൾ ഓടിക്കുമോ? ഇഫ് യെസ്, വേർ ഓൾ ഡു യു ഗോ ഓൺ ഇറ്റ്. നിങ്ങൾ എവിടെയാണ് ഈ ബൈസൈക്കിളും കൊണ്ട് പോകുന്നത്? യെസ്, ഐ യൂസ് ബൈസൈക്കിൾ ഫോർ ഗോയിങ് ടു സ്കൂൾ. ഞാൻ സ്കൂളിൽ പോകാനാണ് ബൈസൈക്കിൾ യൂസ് ചെയ്യുന്നത്. ഹൗ ഡു യു കം ടു സ്കൂൾ, നിങ്ങൾ സ്കൂളിൽ എങ്ങനെയാണ് പോകുന്നത്? ഓൾറെഡി പറഞ്ഞു, എങ്ങനെയാണ്? ബൈ റൈഡിങ് മൈ ബൈസൈക്കിൾ, എൻ്റെ ബൈസൈക്കിൾ, എൻ്റെ സൈക്കിൾ ഓടിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. ഹൗ ഡു യുവർ ഫാമിലി മെമ്പേഴ്സ് ഗോ ടു വർക്ക് ഫ്രം ഹോം. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ് പോകുന്നത്? മൈ പാരൻസ് യൂസ് കാർ ഫോർ ഗോയിങ് ദെയർ ഓഫീസസ്. എൻ്റെ പാരൻസ് എങ്ങനെയാണ് പോകുന്നത്? കാറിലാണ് പോകുന്നത്. വാട്ട് പ്രോബ്ലംസ് ക്യാൻ വി ഹാവ് ഫ്രം സ്മോക്ക് കമ്മിങ് ഔട്ട് ഓഫ് ദ വെഹിക്കിൾ. ഈ വാഹനങ്ങളിൽ നിന്നും പുക വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ്? ദ സ്മോക്ക് ഫ്രം വെഹിക്കിൾസ് കോസ് കഫിങ്, ചുമയുണ്ടാകാം, ഹെഡ് ഏക്ക്, തലവേദന ഉണ്ടാവാം, ലങ്സ് ഡിസീസസ്, അതായത് ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാകാം. വാട്ട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ക്യാൻ വി ഫേസ് ഫ്രം നോയ്സ് ഓഫ് ദ വെഹിക്കിൾസ്. ഹോങ്കിങ്, ഹോങ്കിങ് എന്ന് പറഞ്ഞാൽ ഹോൺ അടിക്കുക. ഈ ഹോൺ അടിക്കുന്നതിലെ ശബ്ദം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഇറ്റ് കോസസ് ഹിയറിങ് പ്രോബ്ലംസ്. നമുക്ക് കേൾവിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, കേൾവിക്ക് തകരാറുകളൊക്കെ ഉണ്ടാകും. ഓൺ ദ പെട്രോൾ പമ്പ്, ഇനി ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ പോകുന്നത്. ആഫ്റ്റർ സം ടൈംസ് അവർ ബസ് സ്റ്റോപ്പ് അറ്റ് എ പെട്രോൾ പമ്പ്. ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ ഞങ്ങളുടെ ബസ് നിർത്തി. ദർ വാസ് എ ലോങ് ക്യൂ, വലിയൊരു ക്യൂ ഉണ്ട്, നിരനിരയായി വാഹനങ്ങൾ കിടക്കുകയാണ്. ഇറ്റ് സീംഡ് അസ് ഇഫ് വി വുഡ് ഹാവ് എ ലോങ് വെയിറ്റ്. അത് കാണുമ്പേ അറിയാം നമ്മൾ കുറേ സമയം നിന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. വി ഓൾ ഗോ ഡൗൺ ഫ്രം ദ ബസ് ആൻഡ് സ്റ്റാർട്ടഡ് ലുക്കിംഗ് എറൗണ്ട് ദ പെട്രോൾ പമ്പ്. ഞങ്ങളെല്ലാം എന്ത് ചെയ്തു? ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പെട്രോൾ പമ്പ് ചുറ്റും ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. വി സോ മെനി ലാർജ് ബോട്ട്സ് ആൻഡ് പോസ്സസ്. ഇനി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആ പെട്രോൾ പമ്പിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് വലിയ പോസ്റ്ററുകളും ബോർഡുകളും ഒക്കെ ഇരിക്കുന്നു. പോസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വലിയ നോട്ടീസുകൾ, പോസ്റ്റേഴ്സ് ഇരിക്കുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക് എന്ത് വന്നാൽ.
പെട്രോൾ ആൻഡ് ഡീസൽ വിൽ നോട്ട് ലാസ്റ്റ് ഫോർ അവർ. പെട്രോളും ഡീസലും എന്നേക്കും നിലനിൽക്കുന്ന ഒന്നല്ല. സേവ് ഇറ്റ് ഫോർ യുവർ ചിൽഡ്രൻ, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഇത് സേവ് ചെയ്യൂ, സംരക്ഷിച്ച് വെക്കൂ. മേക്ക് എവരി ഡ്രോപ്പ് ഗോ ലോങ് വേ, ഓരോ ചെറിയ ഡ്രോപ്പും ദൂരത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. സ്വിച്ച് ഓഫ് ദ എഞ്ചിൻ വെൻ യു സ്റ്റോപ്പ് ദ കാർ, നിങ്ങൾ കാറ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എഞ്ചിൻ ഓഫ് ചെയ്യണം. ഡേറ്റ് തന്നിട്ടുണ്ട്, 13/7/2017. റേറ്റ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെ റേറ്റും അവർ കൊടുത്തിട്ടുണ്ട്. റേറ്റ് മീൻസ് എന്താണ്? ഒരു ലിറ്ററിന് എത്ര രൂപ അല്ലേ? ₹64.91 per liter. ഒരു ലിറ്ററിന് 64.91 paisa പെട്രോളിന്, ഒരു ലിറ്ററിന് 54.70 rupees. അതിപ്പോൾ നേരത്തെ ഉള്ള കണക്കനുസരിച്ച് ഇത് കോസ്റ്റ് കേട്ടോ. വി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് വാസ് റിട്ടൺ ദാറ്റ് പെട്രോൾ ഡീസൽ വിൽ നോട്ട് ലാസ്റ്റ് ഫോർ അവർ. ഇവിടെ പെട്രോളും ഡീസലും എന്നേക്കും നിലനിൽക്കുന്ന അല്ല എന്ന് എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് തീരെ മനസ്സിലായില്ല. വി തോട്ട് ഓഫ് ആസ്കിങ് ആൻ അങ്കിൾ ഹു വർക്ക്സ് അറ്റ് ദ പെട്രോൾ പമ്പ്, ഞങ്ങൾ വിചാരിച്ചു ഇത് നമുക്ക് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന അങ്കിളിനോട് തന്നെ ചോദിക്കാം. എബ്രഹാമാണ് ചോദിക്കുന്ന അങ്കിളിനോടെ. അങ്കിൾ, ഫ്രം വെയർ വി ഗെറ്റ് പെട്രോൾ ആൻഡ് ഡീസൽ, ഈ പെട്രോളും ഡീസലും ഒക്കെ നമുക്ക് എവിടുന്ന അങ്കിളെ കിട്ടുന്നത്? അങ്കിൾ പറയാണ് ഹു വർക്ക്സ് അറ്റ് ദ പെട്രോൾ പമ്പ്, പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്ന അങ്കിളാണേ. ഫ്രം ഡീപ് ഡീപ് ഡൗൺ അണ്ടർ ദ ഗ്രൗണ്ട്, താഴെ ഭൂമിക്ക് ഏറ്റവും അടിയിൽ നിന്നാണ്, താഴെ അങ്ങ് അടിയിൽ നിന്ന് നമുക്ക് ഈ പെട്രോളും ഡീസലും കിട്ടുന്നു. ബട്ട് ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് മീ ദെയർ, അയ്യോ അവിടെ ഇങ്ങനെ ഇത്ര ആഴത്തിൽ ഈ പെട്രോളും ഡീസലും ഒക്കെ വെച്ച് ഉണ്ടായിരിക്കുന്നത്? അങ്കിൾ, ഇറ്റ് ഈസ് ഫോംഡ് നാച്ചുറലി, ഇത് സ്വാഭാവികമായി ഉണ്ടായതാണ്. ബട്ട് വെരി സ്ലോലി, പക്ഷെ വളരെ പതിയെ ഉണ്ടാകത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് ബൈ എ ഹ്യൂമൻ ബീങ്സ് ഓർ എ മെഷീൻ, ഒരു യന്ത്രമോ ഒരു മനുഷ്യനോ ഒന്നുമല്ല ഈ പെട്രോളും ഡീസലും ഭൂമിക്കടിയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. നമ്മളാരെങ്കിലും ആണോ, നമ്മളാരെങ്കിലും പെട്രോളും ഡീസലും ഭൂമിക്കടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് നാച്ചുറലി സ്വാഭാവികമായിട്ട് പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ്. എബ്രഹാം, ദെൻ വി ഡു നോട്ട് നീഡ് ടു ബൈ ഇറ്റ്, എന്നാൽ പിന്നെ എന്തിനാണ് വെറുതെ വാങ്ങിക്കുന്നത്? വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ഔസേഴ്സ് യൂസിങ് എ ബോർവെൽ, വലിയൊരു കുഴൽക്കിണർ ഉണ്ടാക്കിയിട്ട്, കുഴൽക്കിണർ വലിയ കുഴിയിൽ കിണർ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊന്ന് നമുക്ക് എടുത്താൽ പോരെ. ലൈക്ക് വി പമ്പ് അവർ ഔട്ട് വാട്ടർ, നമ്മൾ വെള്ളം അടിച്ചെടുക്കുന്ന പോലെ നമുക്ക് വലിയ കുഴി കുഴിച്ച് ഇങ്ങനെ എടുത്താൽ പോരായോ? അങ്കിൾ, ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് എവരിവെയർ, അത് നടക്കില്ല. എന്താ കാര്യം? ഈ പെട്രോളും ഡീസലും ഭൂമിക്കടിയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും ഇല്ല. പിന്നോ, ബട്ട് ഓൺലി അറ്റ് എ ഫ്യൂ പ്ലേസസ് ഇൻ അവർ കൺട്രി, നമ്മുടെ രാജ്യത്ത് വളരെ കുറച്ച് സ്ഥലത്തെ ഇങ്ങനെ പെട്രോളും ഡീസലും ഒക്കെ ഭൂമിക്കടിയിലുള്ളൂ. വി നീഡ് ബിഗ് മെഷീൻസ് ടു പമ്പ് ഇറ്റ് ഔട്ട് ആൻഡ് ക്ലീൻ ഇറ്റ്, നമ്മൾ എന്താ ചെയ്യുന്നത്? വലിയ മെഷീൻ വെച്ച് ഈ ഭൂമിക്കടിയിൽ നിന്നും ഈ പെട്രോളും ഡീസലും ഒക്കെ പമ്പ് ചെയ്ത് വെളിയിലെടുത്ത് അത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കി കണ്ടോ, ഭൂമിക്കടിയിലുള്ള പെട്രോൾ എങ്ങനെയാണ് മുകളിലേക്ക് വരുന്നതെന്നാണ്. നമ്മൾ ഈ ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ ഇതിന് പറയുന്ന പേര് പെട്രോളിയം എന്നാണ്. പെട്രോൾ എന്നല്ല, പെട്രോളിയം. പെട്രോളിയം, പെട്രോളിയവും പെട്രോളും തമ്മിൽ വ്യത്യാസമുണ്ട്. പെട്രോളിയം എന്ന് പറയുന്ന ഇത് നമ്മുടെ ഈ ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേരെന്താണ്? പെട്രോളിയം. പെട്രോളിയം ഇത് ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. എന്നിട്ട് അത് മുകളിൽ വന്നു കഴിയുമ്പോൾ അതിനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് പെട്രോളും ഡീസലും ഒക്കെ ആയിട്ട് മാറുന്നത്. നമുക്കതിനെക്കുറിച്ച് അടുത്ത പാർട്ടി കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്, നേരം പഠിക്കാം. ഹിയർ ആർ സം ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് ഔട്ട് ആൻഡ് ഡിസ്കസ് വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാവ് ഓയിൽ ഫീൽഡ്സ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഓയിൽ ഫീൽഡുകൾ. ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഓയിൽ ഖനനം ചെയ്യുന്നത്. ഓയിൽ എന്ന വാക്ക് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. നമ്മൾ കോക്കനട്ട് ഓയില്, പാം ഓയിൽ, അങ്ങനെയൊക്കെ സൺഫ്ലവർ ഓയില്, ഇങ്ങനെ നമ്മൾ ഓയിൽ, എഡിബിൾ ഓയിൽസ്, കഴിക്കാൻ പറ്റുന്ന ഓയിൽസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ഓയിൽ എന്ന് ഉപയോഗിക്കുന്നത് ഫ്യൂവൽസ് ആണ്, ഇന്ധനങ്ങൾ. അതായത് ഡീസല്, പെട്രോള്, കെറസിൻ. കെറസിൻ എന്താ? മണ്ണെണ്ണ. ഇതൊക്കെ നമ്മൾ ഓയിൽ എന്ന വാക്കുകൊണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാവ് ഓയിൽ ഫീൽഡ്സ്, അപ്പോൾ ഇങ്ങനെ ഈ പെട്രോളിയം
ഖനനം ചെയ്ത് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് മുകളിലേക്ക് എടുക്കുന്ന വളരെ കുറച്ച് സ്റ്റേറ്റ്സ് ഇന്ത്യയിലുള്ളൂ. ഏതൊക്കെയാണ്? അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്. ഇതൊക്കെയാണ് പെട്രോളിയം മൈൻ ചെയ്തിട്ടുള്ള ഖനനം ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ. ബിസൈഡ്സ് ഓയിൽ, വാട്ട് എൽസ് ഈസ് ഫൗണ്ട് ഡീപ്പ് ഇൻസൈഡ് ദ എർത്ത്? ഈ ഓയിൽ മാത്രമേ ഉള്ളോ ഭൂമിക്കടിയിൽ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. മെറ്റൽസ് ലൈക്ക് അയൺ, കോപ്പർ, ഗോൾഡ് എക്സെട്ര, ഇരുമ്പ്, ചെമ്പ്, സ്വർണം, ഇതൊക്കെ ഭൂമിക്കടിയിലാണ്. എന്ത് ഇതാണ് അല്ലേ? പക്ഷെ നമ്മൾ വിചാരിക്കില്ല സ്വർണം സ്വർണമാലയായിട്ട് ഭൂമിക്കടിയിലുണ്ടല്ലേ, കമ്മലായിട്ട് അല്ലേ, വളയായിട്ട്, അങ്ങനെയല്ല. പലതരത്തിൽ ഈ മെറ്റൽസ് എല്ലാം, അതായത് ഈ ലോഹങ്ങൾ, ഈ ലോഹങ്ങളെല്ലാം ഭൂമിക്കടിയിലുണ്ട്. ഇതുപോലെ പെട്രോൾ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ കുഴിച്ച് അതെടുക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം നമുക്കറിയാം, ഭൂമിക്കടിയിലാകുമ്പോൾ അതിനകത്ത് നിറച്ച് മണ്ണും ചെളിയും എല്ലാം ഉണ്ടാവും. അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് വൃത്തിയാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ആയുധങ്ങളും പിന്നെ ആഭരണങ്ങളും ഒക്കെ ആയിട്ട് മാറ്റുന്നത്. ഫൈൻഡ് ഔട്ട് ദ ട്രാഫിക് റൂൾസ് ആൻഡ് ഡിസ്കസ് ദം ഇൻ ദ ക്ലാസ്. ഇനിയും നിങ്ങൾ കുറച്ച് ട്രാഫിക് റൂൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണേ. സാധാരണ ഉള്ള ട്രാഫിക് റൂൾസ് ഇതൊക്കെയാണ്. ഡു നോട്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്, മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത്. ഓൺ വാലിഡ് ലൈസൻസ്, നമുക്ക് സ്വന്തമായിട്ട് വാലിഡായിട്ടുള്ള ലൈസൻസ് വേണം. അതായത് ലൈസൻസ് ഉണ്ടായിരിക്കണം, ഇല്ലാതെ നമ്മൾ വാഹനം ഓടിക്കാൻ പാടില്ല. ഡു നോട്ട് യൂസ് ഫോൺ വൈൽ ഡ്രൈവിംഗ്, നമ്മൾ ഡ്രൈവ് ചെയ്തിരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഫോൺ ചെയ്യില്ല. പിന്നെ അതുപോലെ പെഡസ്ട്രിയൻസ് അല്ലെങ്കിൽ കാൽനട യാത്രക്കാർക്കുണ്ട്. എന്താണ് കാൽനട യാത്രക്കാർക്ക് എന്തോ ഉള്ളത്? അവർ ഫുട്പാത്ത് വഴിയേ നടക്കാവൂ അല്ലേ, സീബ്ര ക്രോസിങ്ങിലൂടെ ക്രോസ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ട്രാഫിക് റൂൾസിനകത്ത്, ശരിയല്ലേ? ആ സീബ്ര ക്രോസിങ്ങിലൂടെ നമ്മൾ ക്രോസ് ചെയ്യാവൂ, ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന നടക്കാവും. വി ഷുഡ് യൂസ് പെട്രോൾ ആൻഡ് ഡീസൽ ജുഡീഷ്യസ്ലി, തിങ്ക് വൈ. ഈ പെട്രോളും ഡീസലും ഒക്കെ ജുഡീഷ്യസ് ആയിട്ട്, അതായത് നീതിയുക്തമായിട്ടും വേണം ഉപയോഗിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദ ഫ്യൂവൽ വിൽ എക്സ്ഹോസ്റ്റ്, പെട്ടെന്ന് തീർന്നു പോകും ഈ ഫ്യൂവലൊക്കെ. ഏത് ഫ്യൂവലാ? ഈ പെട്രോളും ഡീസലും ഒക്കെ തീർന്നു പോകും. തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? സോ ദ നെക്സ്റ്റ് ജനറേഷൻ വിൽ നോട്ട് ഗെറ്റ് ഡീസൽ ഓർ പെട്രോൾ. ഇനി വരുന്ന തലമുറയ്ക്കൊന്നും പെട്രോളും ഡീസലും ഒന്നും ഉപയോഗിക്കാൻ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ദേ ഡിസ്കസ് ഫർദർ, കുറച്ച് ഇവിടെ അവർ അങ്കിളിനോട് സംസാരിക്കുകയാണേ. ഇന്ന് ഇപ്പം സംസാരിക്കുന്നത് ദിവ്യയാണ്. ദിവ്യ, ഈസ് പെട്രോൾ ഗോയിങ് ടു ഫിനിഷ്, ഈ പെട്രോൾ തീർന്നു പോകുമോ? ദ പോസ്റ്റർ സെഡ് ദാറ്റ് പെട്രോൾ ഈസ് നോട്ട് ഗോയിങ് ടു ലാസ്റ്റ് ഫോർ എവർ. ആ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നേക്കും ഈ പെട്രോളും ഡീസലും ഒന്നും കാണത്തില്ല എന്ന്. അങ്കിൾ, ഈ ഡസ് നോട്ട് ഗെറ്റ് മെയ്ഡ് ആസ് ഫാസ്റ്റ് ആസ് വി ടേക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ വളരെ അധികം പെട്രോളിയം ഭൂമിക്കടിയിൽ നിന്ന് എടുക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് പെട്രോളിയം എന്നുണ്ടാകുന്നില്ല, ഭൂമിക്കടിയിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ഉണ്ടാകുന്നത് കുറവുമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട് അല്ലേ, കിണറ്റിൽ വെള്ളമുണ്ട്, ദിവസം അതിനകത്തിൽ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാകുന്നുണ്ട്. നമ്മളതെല്ലാം വലിയ മോട്ടർ വെച്ചിട്ട് അത് വല്ലാണ്ടടിച്ച് കളയുകയെന്ന് വെച്ചു, അങ്ങനെ കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം അങ്ങ് തീർന്നു പോകും, ശരിയല്ലേ? ആ പിന്നെ വെള്ളം കുറവായിരിക്കും, നമുക്ക് യൂസ് ചെയ്യാനുള്ള വെള്ളം പോലും കിട്ടാതെ വരും. എന്ന് പറഞ്ഞ പോലെ ഈ പെട്രോളിയം ഭൂമിക്കടിയിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുക. വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഉപയോഗം കൂടും. അതിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഈ പെട്രോളിയത്തിനെ എടുക്കുന്നു. ഇറ്റ് ടേക്സ് ലാക്സ് ഓഫ് ഇയേഴ്സ് ഫോർ ഇറ്റ് ടു ബി ഫോംഡ് അണ്ടർ ദ എർത്ത്. ഭൂമിക്കടിയിൽ ഇത് ഉണ്ടാകാൻ ലക്ഷക്കണക്കിന് വർഷം എടുത്തിട്ടാണ് ഇത് ഭൂമിക്കടിയിൽ ഉണ്ടാകുന്നത്. എബ്രഹാം, ഹൗ വിൽ വെഹിക്കിൾസ് റൺ ഇഫ് ഓയിൽ ഫിനിഷസ്? ഈ ഓയിലൊക്കെ ഇല്ലാതെ ഇപ്പോൾ എങ്ങനെ വാഹനം ഓടിക്കാൻ പറ്റും? മഞ്ജു, ഓൺ സി എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിനാണ് നമ്മൾ സി എൻ ജി എന്ന് പറയുന്നത്. ഐ ഹാഡ് സീൻ ഓൺ ടി വി ദറ്റ് വെഹിക്കിൾസ് വിച്ച് റൺ ഓൺ സി എൻ ജി ഗീവ് ലെസ് സ്മോക്ക്. ഇങ്ങനെ ഈ സി എൻ ജി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് വളരെ കുറച്ച് പുകയേ ഉള്ളെന്ന് ഞാൻ ടി വിയിൽ കണ്ടായിരുന്നെന്ന് മഞ്ജു പറയുകയാണ്. അങ്കിൾ ലാഫിങ്, ദാറ്റ് ടു കം ഫ്രം ബിലോ ദ എർത്ത്. ആ ഈ സി എൻ ജി എവിടുന്നാണ് വരുന്നത്? ഭൂമിക്കടിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇറ്റ്സ് ഓൾസോ ലിമിറ്റഡ്, അതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇപ്പം സി എൻ ജി ആണേലും പെട്ടെന്ന് തീർന്നു പോകും. ഇലക്ട്രിസിറ്റി ക്യാൻ ബി യൂസ് ടു റൺ വെഹിക്കിൾസ്. ഐ ഹാവ് സീൻ ആൻ ഇലക്ട്രിക് ബൈസൈക്കിൾ. ആ ദിവ്യ പറയണ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാമല്ലോ, ഇലക്ട്രിസിറ്റി വേണേലും നമുക്ക്
ഉപയോഗിക്കാം, വൈദ്യുതി ഉപയോഗിക്കാം, വാഹനം ഓടിക്കാൻ ഇലക്ട്രിക് ബൈസൈക്കിൾ ആണ്. ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടല്ലേ, ഇലക്ട്രിക് കാറും നമ്മളിപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം കറണ്ട് കൊണ്ട് അത് ഓടിക്കാൻ പറ്റും. എബ്രഹാം, വി വിൽ ഹാവ് ടു ഡു സംതിങ് ഓർ എൽസ് ഹൗ വിൽ വി ട്രാവൽ വെൻ വി ഗ്രോ അപ്പ്. നമ്മൾ എന്തെങ്കിലും ചെയ്തെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ നമ്മൾ വലുതാകുമ്പോൾ എങ്ങനെയാണ് വാഹനം ഉപയോഗിക്കുന്നത്? ദിവ്യ, മൈ ദാദി ഗ്രാൻഡ് മദർ വുഡ് ബി ഹാപ്പി ഫ്യൂർ വെഹിക്കിൾസ് റൺ ഓൺ ദ റോഡ്. റോഡിൽ വളരെ കുറച്ചേ വാഹനങ്ങളുള്ളെങ്കിൽ എൻ്റെ ഗ്രാൻഡ് മദറിന് വളരെ സന്തോഷമാണ്. ഷീ സീസ് ലുക്ക് വെഹിക്കിൾസ് ലൈൻ അപ്പ് ലൈക്ക് ആൻസ്. നോക്കിക്കേ, ഉറുമ്പുകളെ പോലെ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നു. വാട് വിൽ യു ഡു വെൻ യു ഗ്രോ അപ്പ്. നിങ്ങൾ വലുതാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് മഞ്ജു. സി ഒൺലി വൺ ഓർ ടു പീപ്പിൾ ആർ സിറ്റിംഗ് ഇൻ ദീസ് കാർസ്. നോക്കിയേ, ഈ കാറിൽ ആകെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. വൈ ഡസ് ഇൻ എവറി വൺ യൂസ് എ ബസ്. ആ ബസ്സിനാണ് പോകുന്നതെങ്കിൽ അല്ലേ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താൽ, അല്ലേ? പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ, KSRTC ഇങ്ങനെയുള്ള പ്രൈവറ്റ് ബസ്സുകൾ, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ പെട്രോളും ഡീസലും ആവും, പക്ഷേ ധാരാളം പേർക്ക് സഞ്ചരിക്കാൻ പറ്റും. എബ്രഹാം, ദാറ്റ് വിൽ സേവ് പെട്രോൾ. അത് പെട്രോൾ വളരെ സൂക്ഷിക്കും. വൺ ബസ് ക്യാൻ ക്യാരി മെനി പീപ്പിൾ. ഒരു ബസ്സിന് ഒത്തിരി ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. മഞ്ജു, വെൻ ഐ ഗ്രോ അപ്പ് ഐ വിൽ ഇൻവെൻറ്റ് എ കാർ ദാറ്റ് റൺസ് ഓൺ സൺലൈറ്റ്. മഞ്ജു പറയാൻ, ഞാൻ വളർന്നു വരുമ്പോൾ ഞാൻ സൺലൈറ്റ് കൊണ്ട് ഓടിക്കുന്ന ഒരു കാറ് കണ്ടുപിടിക്കും. ദെൻ വി വോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ് ഗെറ്റിംഗ് ഫിനിഷ്. അപ്പം നമുക്ക് ചിന്തിക്കുക വേണ്ടല്ലോ ഇത് തീർന്നു പോകുന്നത്. സൂര്യപ്രകാശം ഏതായാലും തീർന്നു പോകത്തില്ലല്ലോ. വി ക്യാൻ യൂസ് ഇറ്റ് ആസ് മച്ച് ആസ് വി വാണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ് സൺലൈറ്റിനെ കുറിച്ച് പറയാം. സോളാർ എനർജിയാണ് സൺലൈറ്റ് എന്ന് പറയുന്നത്, സോളാർ എനർജി. ഇനി എനർജി എന്താണെന്നറിയാമോ? എനർജി എന്ന് പറഞ്ഞാൽ ഊർജം. എനർജി ഈസ് നീഡഡ് ഫോർ ഡൂയിങ് വർക്ക്. ജോലി ചെയ്യാൻ നമുക്ക് എനർജി വേണം. എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക്. ജോലി ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്, ഊർജം. അല്ലേ, നമുക്ക് ഊർജം ഇല്ലെങ്കിൽ കളിക്കാനും തോന്നില്ല, പഠിക്കാനും തോന്നില്ല, എവിടെയെങ്കിലും വെറുതെ കിടക്കുമോ വയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യും. വി ഗോട്ട് എനർജി ഫ്രം ഫുഡ് ദാറ്റ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്, ശരിയല്ലേ? ആഹാരം കഴിക്കാതിരുന്ന നമുക്ക് തീരെ ഊർജ്ജമില്ല, നമ്മൾ വല്ലാതെ ഇരിക്കും. ഫോർ വെഹിക്കിൾസ് ആൻഡ് മെഷീൻസ് ഓൾസോ നീഡ് എനർജി. അതുപോലെ വാഹനങ്ങൾക്കും യന്ത്രങ്ങൾക്കും ഒക്കെ എനർജി വേണം. ടു ഡു വർക്ക്, എന്തിനാണ് ജോലി ചെയ്യാൻ. ദാറ്റ് എനർജി ഈസ് ഗിവൺ ബൈ ഡിഫറെൻറ്റ് ഫ്യൂവൽസ് ഓർ എനർജി സോഴ്സസ്. ഈ എനർജി പലതരത്തിലുള്ള ഫ്യൂവൽസ്, ഇപ്പം നമ്മൾ പഠിച്ചില്ലേ ഡീസൽ പെട്രോൾ, ഇതൊക്കെ വാഹനങ്ങൾക്ക് എനർജി കൊടുക്കുന്നതുകൊണ്ടാണ് വാഹനങ്ങൾ നീങ്ങുന്നത്. അതുപോലെ എനർജി സോഴ്സസ് നമ്മളിപ്പോൾ പറഞ്ഞ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സോളാർ എനർജി, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി. ഇതൊക്കെ ഡിഫറെൻറ്റ് എനർജി സോഴ്സസ്. സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഉറവിടങ്ങൾ, എനർജി കിട്ടുന്ന വസ്തുക്കൾ. പെട്രോളിയം പ്രോഡക്ട്സ് ഗീവ് എനർജി ടു ദ വെഹിക്കിൾസ്. സോളാർ എനർജി ഒരു ഇലക്ട്രിസിറ്റി ആർ എനർജി സോഴ്സസ് പെട്രോളിയം പ്രോഡക്ട്സ് ആണ്. പെട്രോളിയം എന്ന് പറയുന്നതാണ് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്ന, ഇത് നമ്മൾ പെട്രോളിയം എന്നാണ് പറയുന്നത്. അത് ക്ലീൻ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് പെട്രോളും ഡീസലും ഒക്കെ കിട്ടുന്നത്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത സെക്ഷനുമായിട്ട് വരും. താങ്ക് യു.